നമസ്കാരം പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിടുന്നതായി റിപ്പോർട്ട് ദില്ലിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും അദ്ദേഹം ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ഉച്ചയോടെ അദ്ദേഹം ദില്ലിയിലേക്ക് തിരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി അമരീന്ദർ സിംഗ് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനിടെയാണ് അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് അമരേന്ദ്ര സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു ഇടപെട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അമരേന്ദ്ര സിംഗിനെ നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അമരീന്ദറിനെ മാറ്റുന്നത് മുഖ്യമന്ത്രിയായി അമരീന്ദ്ര സിംഗ് തുടരുന്നതിൽ അതൃപ്തി അറിയിച്ച് നവജ്യോത് സിംഗ് സിദ്ധുവിനെ പിന്തുണയ്ക്കുന്ന നാൽപ്പത് എം എൽ എ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു ഇതോടെയാണ് നേതൃത്വം സിദ്ധുവിന്റെ അടുപ്പക്കാരൻ കൂടിയായ ചരൺജിത് സിംഗ് ചന്നിയെ പുതിയ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതുള്ള രോഷം പരസ്യമാക്കി അമരേന്ദ്രസിംഗ് രംഗത്തുവരികയും ചെയ്തിരുന്നു നവജോത് സിംഗിനെ അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നോ ഉള്ള കാര്യം ഇതോടെ അദ്ദേഹം ഉറപ്പായും പറഞ്ഞിരുന്നു സിദ്ധുവിനെതിരെ വിമതനെ നിർത്തുമെന്നാണ് അമരീന്ദർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ നേരത്തെ തന്നെ ക്യാപ്റ്റൻ വന്നാൽ സ്വീകരിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയിലേക്ക് പോകാതെ ക്യാപ്റ്റൻ വിമത സ്ഥാനാർത്ഥിയെ നിർത്താനാവില്ല എന്നും ബി ജെ പി പറഞ്ഞിരുന്നു ചുരുങ്ങിയ കാലത്തിനുള്ള പാർട്ടിയുണ്ടാക്കി കോൺഗ്രസിനെയോ സിദ്ധുവിനെയോ നേരിടുക അത്ര എളുപ്പവുമല്ലായിരുന്നു സിദ്ധുവിനെതിരെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പരസ്യമായി അമരീന്ദർ സിംഗ് പ്രഖ്യാപിച്ചു അടുത്ത വർഷം നടക്കുന്ന പഞ്ചാബ് തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മറികടന്ന് അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇതെല്ലാം വഴിമാറിയിരിക്കുകയാണിപ്പോൾ എന്തു തന്നെ ത്യാഗം സഹിച്ചിട്ടായാലും സിദ്ധുവിനെ മുഖ്യമന്ത്രിയാവാൻ അനുവദിക്കില്ലെന്ന് അമരീന്ദർ സിംഗ് വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഹൈക്കമാൻഡിനെതിരെ കൂടിയാണ് അമരീന്ദർ ഫോർമുഖം തുറന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ധുവായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ ഹരീഷ് റാവത്തും വ്യക്തമാക്കിയിരുന്നു ഇത് നേതാക്കൾക്കുള്ള ഒരു സൂചനയായിരുന്നു സിദ്ധു ജയിച്ചാൽ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസിൽ തുടർന്നാൽ അത് രാഷ്ട്രീയ അന്ത്യമാകുമെന്ന് അമരീന്ദ്രനും അറിയാം സിദ്ധുവിന് കീഴിൽ തുടരുക അത്ര എളുപ്പവുമല്ല ഹൈക്കമാൻഡ് ആണെങ്കിൽ ക്യാപ്റ്റനെ അന്വയിപ്പിക്കാൻ ഇതുവരെ ഒരാളെ പോലും അയച്ചിട്ടില്ല ഹരീഷ് റാവത്ത് അദ്ദേഹവുമായി സംസാരിക്കുമെന്ന് കരുതിയെങ്കിലും അതുപോലും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ വെല്ലുവിളിയാണ് ഏറ്റവും നല്ല മാർഗമെന്നാണ് ക്യാപ്റ്റൻ കരുതുന്നത് നവജ്യോത് സിംഗ് ഹൈക്കമാൻഡിന്റെ പ്രിയ നേതാവ് കൂടിയാണ് അമരീന്ദറിന്റെ പുറത്താക്കലിന്റെ പ്രധാന കാരണക്കാരനും സിദ്ധു തന്നെയാണ് നേരത്തെ സിദ്ധു രാജ്യവിരുദ്ധനാണെന്ന് അമരീന്ദർ തുറന്നടിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുന്നത് ബി ജെ പിയിലേക്കാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയേയും അമിത്ഷായെയും കാണുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്